Good morning, students. This is Teslin Joseph, your physics teacher. So today's topic is total angular momentum and coupling schemes. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ടോട്ടൽ ആംഗുലർ മൊമെന്റം. എന്താണ് ഈ ടോട്ടൽ ആംഗുലർ മൊമെന്റം? നമുക്കറിയാം, ആറ്റത്തിലുള്ള ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോണിനും ഇറ്റ് ഹാസ് എ സർട്ടൺ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഡിനോട്ടഡ് ബൈ വെക്ടർ എൽ, ആൻഡ് എ സർട്ടൺ സ്പിൻ ആംഗുലർ മൊമെന്റം ഡിനോട്ടഡ് ബൈ വെക്ടർ എസ്. അപ്പൊ ഈ എല്ലിന്റെയും എസിന്റെയും ടോട്ടലിനെയാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ആംഗുലർ മൊമെന്റം. That is sum of orbital angular momentum and spin angular momentum. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? Total angular momentum. Now consider the case of an atom whose total angular momentum is provided by a single electron. ഒരു single electron മൂലമുള്ള total angular momentum ആണ് നമ്മൾ next consider ചെയ്യുന്നത്. So, atoms of the element in group 1 of the periodic table. ഏതൊക്കെയാണ് group 1 ലുള്ള elements? Hydrogen, lithium, sodium, potassium are examples for the above. നമ്മൾ നേരത്തെ പറഞ്ഞതിനെ examples ആണ്. ഇതാണ് group 1 ലെ elements. They have single electron outside the closed inner shell. പക്ഷേ ഹൈഡ്രജന്റെ കേസിൽ കാര്യം വ്യത്യാസമാണ്. കാരണം എന്താണ്? ഹൈഡ്രജന് ഇന്നർ ഷെൽസ് പ്രസന്റ് അല്ല, ആകെ ഒരു ഇലക്ട്രോണുള്ളൂ. And the Pauli's exclusion principle ensures that total angular moment and momentum, total angular moment and magnetic moment of the closed shells are zero. അപ്പൊ ഈ കേസ്, അതായത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കേസ് ഒരു ഇലക്ട്രോണിന്റെ കേസാണ്. ടോട്ടൽ ആംഗുലർ മൊമെന്റം നമുക്കറിയാം എന്താണ്? ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ്. ജെ ഈസ് ക്വാണ്ടൈസ്ഡ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി സ്പെസിഫൈഡ് വാല്യൂസ്. അപ്പൊ മാഗ്നിറ്റ്യൂഡിലും ക്വാണ്ടൈസ്ഡ് ആണ്, ഡയറക്ഷനിലും ക്വാണ്ടൈസ്ഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ഈസ് ഗിവൺ ബൈ ജെ ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ഇൻറ്റു എച്ച് ക്രോസ്. ഇവിടെ എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ ടു പൈ ആണ്. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ ജെ എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് എസ്. എസ് ക്യാൻ ടേക്ക് വാല്യൂസ് പ്ലസ് ഓർ മൈനസ് ഹാഫ്. സോ ജെ ഈക്വൽ ടു എൽ പ്ലസ് ഓർ മൈനസ് ഹാഫ്. കൺസിഡർ ദ കേസ് എൽ ഈക്വൽ ടു സീറോ. എൽ ഈക്വൽ ടു സീറോ മീൻസ് ജെ ക്യാൻ ടേക്ക് വാല്യൂസ് പ്ലസ് ഓർ മൈനസ് ഹാഫ്. അപ്പൊ മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം കഴിഞ്ഞു, ഇനി എന്താണ്? ഡയറക്ഷൻ ആണ്. സോ വെക്ടർ ജെയുടെ ഇസഡ് ഡയറക്ഷനുള്ള കമ്പോണന്റിനെയാണ് നമ്മൾ ജെ ഇസഡ് എന്ന് പറയുന്നത്. ദ കമ്പോണന്റ് ജെ ഇസഡ് ഓഫ് ജെ ഇൻ ഇസഡ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ജെ ഇസഡ് ഈക്വൽ ടു എം ജെ എച്ച് ക്രോസ്. ഇവിടെ എം ജെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം മൈനസ് ജെ ടു പ്ലസ് ജെ, ആൻഡ് സീറോ ഈസ് എക്സ്ക്ലൂഡഡ്. സീറോ ഒഴിവാക്കി മൈനസ് ജെ തൊട്ട് പ്ലസ് ജെ വരെ എടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ചെയ്യുന്ന കണ്ടീഷൻ കണ്ടു, ജെ ഇസഡ് ഈക്വൽ ടു എം ജെ ഇൻറ്റു എച്ച് ക്രോസ്. ഇൻ ദ കേസ് ഓഫ് വൺ ഇലക്ട്രോൺ ആറ്റം ദേർ ആർ ഉള്ളി ടു റിലേറ്റീവ് ഓറിയന്റേഷൻസ് പോസിബിൾ. വൺ റിലേറ്റീവ് ഓറിയന്റേഷൻ കറസ്പോണ്ട്സ് ടു ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ്, ആൻഡ് അതർ ടു ജെ ഈക്വൽ ടു എൽ മൈനസ് എസ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് രണ്ട് ഓറിയന്റേഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ഇതിന് റിലേറ്റീവ് ആണ് ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ്, രണ്ടാമത്തിന് ജെ ഈക്വൽ ടു എൽ മൈനസ് എസ്. അപ്പൊ എൽ പ്ലസ് എസ് നമ്മൾ വെക്ടർ അഡീഷൻ വെച്ചിട്ട് എൽ പ്ലസ് എസ്, ഇത് എൽ എസ് അതിന് ടോട്ടൽ എന്ന് പറയുന്നത് ജെ. അതേപോലെ തന്നെ ഇവിടെ എൽ എസ്, എൽ മൈനസ് എസ് എന്ന് പറയുന്നത് ഇതാണ്. ജെ ഈസ് ഗ്രേറ്റർ ദാൻ എൽ, ജെ ഈസ് ലെസ് ദാൻ എൽ. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ജെ വെൻ എൽ ഈക്വൽ ടു വൺ ആൻഡ് എസ് ഈക്വൽ ടു ഹാഫ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേരത്തെ എൽ ഈക്വൽ ടു സീറോയുടെ കണ്ടു, ഇനി എൽ ഈക്വൽ ടു വൺ ആണ് കാണുന്നത്. അപ്പൊ എൽ ഈക്വൽ ടു വൺ ആണെങ്കിൽ എസിന് രണ്ട് വാല്യൂസ് ആണ്, പ്ലസ് ഓർ മൈനസ് ഹാഫ്. ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ്, അതായത് പ്ലസ് വാല്യൂ നമ്മൾ എടുക്കുന്നു. വൺ പ്ലസ് ഹാഫ് വിച്ച് ഈസ് ത്രീ ബൈ ടു, ജെ ഈക്വൽ ടു എൽ മൈനസ് എസ്, വൺ മൈനസ് ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ്. ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ടോട്ടൽ ആംഗുലർ മൊമെന്റം വെൻ ദ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എൽ ഈക്വൽ ടു വൺ. ഇനി ഇതിന്റെ ഓറിയന്റേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇത് ജെയുടെ വാല്യൂ നമ്മൾ കണ്ടു, എൽ ഈക്വൽ ടു വൺ വരുമ്പോൾ ജെ ഈക്വൽ ടു ത്രീ ബൈ ടു. ഇനി ജെ
ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാം j equal to root of j into j plus 1 into h cross വാല്യൂ കൊടുക്കുക j യുടെ വാല്യൂ 3 by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3 by 2 into 3 by 2 plus 1 into h cross which is root 15 by 4 h cross 4 ന്റെ നമുക്ക് റൂട്ടിന് വെളിയിൽ എടുക്കാം ദാറ്റ് ഈസ് അവർ ആൻസർ ഈസ് റൂട്ട് 15 ബൈ 2 h cross മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി ഇനി ഡയറക്ഷൻ നമുക്ക് നോക്കാം j is z equal to mj into h cross mj ക്ക് എന്താ നമ്മൾ പറഞ്ഞത് mj കാൻ ടേക്ക് വാല്യൂസ് ഫ്രം മൈനസ് j ടു പ്ലസ് j മൈനസ് j എന്ന് പറഞ്ഞാൽ മൈനസ് 3 ബൈ 2 നെക്സ്റ്റ് മൈനസ് 1 ബൈ 2 0 ഒഴിവാക്കുക പ്ലസ് 1 ബൈ 2 പ്ലസ് 3 ബൈ 2 അപ്പോൾ j z ന്റെ ഓറിയന്റേഷൻ നമുക്ക് കാണാം ഈ പിക്ചറിലും ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് ഫിഗർ നോക്കുക JZ ന്റെ ഓറിയന്റേഷൻ അപ്പൊ ഇവിടെ നമ്മൾ JZ ന് ഏതൊക്കെയാണ് പോസിബിൾ വാല്യൂസ് എടുക്കാൻ സാധിക്കുന്നത് പ്ലസ് 3 ബൈ 2 എച്ച് ക്രോസ് ഹാഫ് എച്ച് ക്രോസ് മൈനസ് ഹാഫ് എച്ച് ക്രോസ് മൈനസ് 3 ബൈ 2 എച്ച് ക്രോസ് അപ്പൊ ഈ എം ജെയുടെ പോസിബിൾ വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം ജെ 3 ബൈ 2 എം ജെ ഹാഫ് എം ജെ മൈനസ് ഹാഫ് എം ജെ മൈനസ് 3 ബൈ 2 അപ്പൊ ഇതാണ് ഓറിയന്റേഷൻസ് കാണിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കേസ് നോക്കുക എൽ ഈക്വൽ ടു 1 ജെ ഈക്വൽ ടു എൽ മൈനസ് എസ് ജെയുടെ വാല്യൂ എന്താണ് ഹാഫ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി റൂട്ട് 3 ബൈ 2 എച്ച് ക്രോസ് ജെ ഇസഡിന്റെ വാല്യൂ എം ജെ എച്ച് ക്രോസ് ആണ് എം ജെയുടെ വാല്യൂ ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് മൈനസ് ജെ ടു പ്ലസ് ജെ അപ്പോൾ ഹാഫ് മൈനസ് ഹാഫ് എം ജെ ഈക്വൽ ടു മൈനസ് ഹാഫ് ഹാഫ് ഇവിടെ നമുക്ക് ഓറിയന്റേഷൻസ് കാണാൻ സാധിക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ ജെ ഇസഡ് എന്ന് വരയ്ക്കുക ഹാഫ് എച്ച് ക്രോസ് മൈനസ് ഹാഫ് എച്ച് ക്രോസ് എം ജെയുടെ വാല്യൂ ഹാഫ് എം ജെ മൈനസ് ഹാഫ് അപ്പം ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും ക്ലിയർ ആയോ നെക്സ്റ്റ് ആൻ ആറ്റം ഹാസ് എ സിംഗിൾ നെക്സ്റ്റ് പ്രോബ്ലം ആണ് ആൻ ആറ്റം ഹാസ് എ സിംഗിൾ ഇലക്ട്രോൺ ഔട്ട്സൈഡ് ക്ലോസ്ഡ് ഇന്നർ ഷെൽസ് What total angular momentum J can the atom have if it is in the p state? P state ആണെങ്കിൽ നമുക്കറിയാം ഞാൻ ഇതാണ് പറഞ്ഞത് നമുക്ക് എന്താണ് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് അറിയണം പി സ്റ്റേറ്റിലാണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്താണ് എൽ ഈക്വൽ ടു 1 സോ ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണ് അപ്പൊ ജെ എന്തായിട്ട് എടുക്കാം നമുക്ക് എല്ലിന്റെ വാല്യൂ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് 1 പ്ലസ് ഹാഫ് വിച്ച് ഇസ് 3 ബൈ 2 ജെ ഈക്വൽ ടു എൽ മൈനസ് എസ് വിച്ച് ഇസ് 1 ബൈ 2 ഇവിടെ ഓറിയന്റേഷൻ ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഓറിയന്റേഷൻ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വരയ്ക്കുന്നതിനെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ചോദിക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ ഇൻ ഡി സ്റ്റേറ്റിൽ നമുക്കറിയാം എന്താണ് എൽ ഈക്വൽ ടു 2 ആണ് അല്ലെ അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് ശരിക്കും തറവ് ആക്കുക എന്നിട്ട് വേണം ഈ ടോപ്പിക്ക് നോക്കണ്ടേ എൽ ഈക്വൽ ടു 2 ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് സോ വാല്യൂ കൊടുക്കുക 5 ബൈ 2 എന്ന് കിട്ടി ജെ ഈക്വൽ ടു എൽ മൈനസ് എസ് 3 ബൈ 2 അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂം ഓറിയന്റേഷന്റെ വാല്യൂം ഒന്ന് റെപ്രസെന്റ് ചെയ്യണം അപ്പൊ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം തൊട്ട് മുമ്പിലെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ ജെ ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ് മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എം ജെ എച്ച് ക്രോസ് മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു നെക്സ്റ്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ജെ ഇസെഡ് ഈക്വൽ ടു എം ജെ ഇൻറ്റു എച്ച് ക്രോസ് എം ജെയുടെ വാല്യൂ കണ്ടുപിടിക്കുക ഈ രീതിയിൽ ഓറിയന്റേഷൻ റെപ്രസെന്റ് ചെയ്യാം അപ്പോൾ മറക്കരുത് അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഇഫ് ജെ ഈക്വൽ ടു 5 ബൈ 2 വാട്ട് വാല്യൂസ് ഓഫ് എൽ ആർ പോസിബിൾ ജെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് 5 ബൈ 2 എന്ന് പറയുന്നത് അല്ലേ പിന്നെ ഏതൊക്കെ വാല്യൂസ് ആണ് എല്ലിന് പോസിബിൾ ആയിട്ടുള്ളത് അപ്പം ജെ ഈക്വൽ ടു എന്താ നമുക്കറിയാം എൽ പ്ലസ് എസ് ആണ് എൽ ഈക്വൽ ടു ജെ മൈനസ് എസ് എല്ലിൻ്റെ വാല്യൂ 5 ബൈ 2 നമ്മൾ കൊടുത്തു എൽ സോറി ജെയുടെ വാല്യൂ 5 ബൈ 2 എന്ന് കൊടുത്തു അപ്പോൾ 5 ബൈ 2 അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ വെച്ച് 5 ബൈ 2 മൈനസ് ഹാഫ് വിച്ച് ഈസ് 4 ബൈ 2 ഈക്വൽ ടു 2 ഇനി ജെ ഈക്വൽ ടു എൽ മൈനസ് എസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ
endvarum l equal to g j plus s, that is 5 by 2 plus 1 by 2 6 by 2, which is equal to 3. The possible values of l are 3 and 2. What are possible orientations of j? For the j equal to 3 by 2 and j equal to half states, that corresponds to l equal to 1. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഓറിയന്റേഷൻസ് വരയ്ക്കാവുന്ന നോക്കാം. ഇനി നമ്മൾ ഇതുവരെ 1 ഇലക്ട്രോൺ ആറ്റം ആണ് കണ്ടത്. ഇനി മോർ ദാൻ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇലക്ട്രോൺസ് പ്രസന്റ് ആയ ആറ്റത്തിന്റെ കേസിലാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കപ്ലിംഗ് സ്കീംസ്. In an atom having two or more electrons, the orbital and spin angular momentum of all its electrons can be added or coupled together in two ways. അപ്പോൾ അതിലെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റോ സ്പിൻ ആംഗുലർ മൊമെന്റോ നമുക്ക് രണ്ട് രീതിയിൽ ആഡപ്പ് അല്ലെങ്കിൽ കപ്പിൾ ചെയ്യാൻ സാധിക്കും. ടു ടൈപ്സ് ഓഫ് കപ്ലിംഗ് ആർ LS കപ്ലിംഗ് ആൻഡ് JJ കപ്ലിംഗ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം LS കപ്ലിംഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റസ്സൽ സാൻഡേഴ്സ് കപ്ലിംഗ്. ഇപ്പോൾ LS കപ്ലിംഗിന്റെ അനദർ നെയിം എന്താണ്? റസ്സൽ സാൻഡേഴ്സ് കപ്ലിംഗ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻലി ഒക്കറിംഗ് ടൈപ്പ് ഓഫ് കപ്ലിംഗ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള കപ്ലിംഗ് ആണ് LS കപ്ലിംഗ് എന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഫസ്റ്റ് ഇലക്ട്രോൺ എൽ വൺ, രണ്ടാമത്തേൻ്റെ എൽ ടു. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് വേരിയസ് ഇലക്ട്രോൺസ് ആർ കപ്പിൾഡ് ടുഗദർ ഇൻറ്റു എ സിംഗിൾ റിസൾട്ടൻറ്റ് എൽ. ഇപ്പോൾ എൽ വണ്ണും എൽ ടുവും നമ്മൾ ആഡപ്പ് വെക്ടർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ റിസൾട്ടൻറ്റ് എല്ലിൻ്റെ വാല്യൂ, സിംഗിൾ റിസൾട്ടൻറ്റ് വെക്ടർ എൽ ആയിട്ട് കണ്ടുപിടിച്ചു. മനസ്സിലായോ പറഞ്ഞ്? ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് എൽ വൺ ആണ്, രണ്ടാമത്തേൻ്റെ എൽ ടു ആണ്. ഇത് ആഡ് ചെയ്യുന്നു ബൈ യൂസിങ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എങ്ങനെയാണ്? ഇതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുന്നു, ദാറ്റ് ഈസ് ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. എൽ വണ്ണിൻ്റെ പ്രൊജക്ഷൻ എടുക്കുന്നു, ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ റിസൾട്ടൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡയഗണൽ ഗിവ്സ് ദ റിസൾട്ടൻറ്റ്, റിസൾട്ടൻ്റ് കിട്ടി. ഇതേപോലെ തന്നെ സ്പിന്നിൻ്റെ കേസിൽ, സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് വേരിയസ് ഇലക്ട്രോൺസ് എസ് വൺ. ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ സ്പിൻ ആംഗുലർ മൊമെന്റം എസ് വൺ, രണ്ടാമത്തേൻ്റെ എസ് ടു. അപ്പം ഇതിൻ്റെ പ്രൊജക്ഷൻസ് വെച്ചിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത്, സോ റിസൾട്ടൻ്റ് സ്പിൻ ആംഗുലർ മൊമെന്റം എസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇപ്പം ഇവിടത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എൽ എന്ത് ചെയ്തു? നമ്മൾ ഇൻഡിവിജ്വൽ ഇലക്ട്രോൺസിൻ്റെ കേസിലുള്ള ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം സം അപ്പ് ചെയ്ത് ടു ഫൈൻഡ് ദി സിംഗിൾ റിസൾട്ടൻറ്റ് ആംഗുലർ മൊമെന്റം എൽ. അതേപോലെ തന്നെ സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് വേരിയസ് ഇലക്ട്രോൺസ് ആർ ആഡപ് ടു ഗെറ്റ് എ സിംഗിൾ റിസൾട്ടൻറ്റ് എസ്. ആൻഡ് നെക്സ്റ്റ് എന്ത് ചെയ്യുക? ദ മൊമെന്റം എസ് ആൻഡ് എൽ, ആംഗുലർ മൊമെന്റം, ടോട്ടൽ ആംഗുലർ മൊമെന്റം, ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെന്റം ഇൻട്രാക്ട് ടുഗദർ ടു ഫോം എ ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ. അതായത് ആംഗുലർ മൊമെന്റത്തിൻ്റെ ടോട്ടൽ എല്ല്, സ്പിൻ ആംഗുലർ മൊമെന്റത്തിൻ്റെ ടോട്ടൽ അതായത് എസ്സും, രണ്ടും ആഡപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഫിഗറിൽ നിന്ന് കാണാൻ സാധിച്ചു എന്താണ്? ഇതാണ് ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെന്റം, ഇത് ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊജക്ഷൻ ഇവിടെ എടുത്തു, എസിൻ്റെ ഇവിടെ എടുത്തു. ഈ ഡയഗണൽ എന്ത് തരും? ഡയഗണൽ ഗിവ്സ് വാല്യൂ ഫോർ ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. ഇവിടെ ഈ കപ്ലിംഗിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഇലക്ട്രോണിൻ്റെ കേസിലുമുള്ള ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിൻ്റെ വാല്യൂസ് ആഡപ്പ് ചെയ്യുന്നു. ഇവിടെ എൽ വണ്ണിൻ്റെ എൽ ടുവിൻ്റെ വാല്യൂ ആഡപ്പ് ചെയ്ത് സിംഗിൾ റിസൾട്ടൻ്റ് എൽ കിട്ടി. അതേപോലെ തന്നെ സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് വേരിയസ് ഇലക്ട്രോൺസ് എന്തൊക്കെയാണ് ഈ എക്സാമ്പിളിൽ എസ് വണ്ണും എസ് ടും ആഡപ്പ് ചെയ്തിട്ട് സിംഗിൾ റിസൾട്ടൻ്റ് എസ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ രണ്ടെണ്ണം, അതായത് ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എൽ പ്ലസ് എസ്. എൽ ഈസ് ഓൾവേസ് ആൻ ഇൻറ്റീജർ ഇൻക്ലൂഡിംഗ് സീറോ. ഇനി നമ്മൾ വാല്യൂസ് ആണ് പറയുന്നത്. എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ്
an integer including 0. S is an integer for even number of electrons. Even number of electrons anengil S in the value integer aanu. Odd number anengil odd multiple of half for odd number of electrons. Appo adu clear aayittu manasilakkan vendi nammal rendu electron ulla case le. Appo rendu electron ulla case le namukku spin edakkeyana possible undengil rendu spin up aaga. Appo S equal to 1 le add up edu half plus half 1. डाउन सो एस इक्वल टू जीरो इलेक्ट्रॉन आने पॉसिबल मूनम अपने एस इक्वल टू थ्री बाय टू रेंडेन्नम अप डाउन आने एस इक्वल टू हाफ नमले नेगेटिव वैल्यूस इवे कंसीडर इवे फोर इलेक्ट्रॉन आने पॉसिबल नोकी നാലെണ്ണം അപ്പ് ആണെങ്കിൽ അതിന്റെ സ്പിൻ വാല്യൂ എന്തായിട്ട് വരും എസ് ആഡ് അപ്പ് ചെയ്തു കഴിയുമ്പോൾ എസ് ഈക്വൽ ടു ടു മൂന്നെണ്ണം അപ്പും ഒരെണ്ണം ഡൗണും ആണെങ്കിൽ എസ് ഈക്വൽ ടു വൺ ഓർക്ക് ഓരോ സ്പിന്നിൻ്റെയും വാല്യൂ ഹാഫ് ആണ് അപ്പോൾ ആ രീതിയിൽ ചെയ്യാം അപ്പോൾ രണ്ടെണ്ണം അപ്പും രണ്ടെണ്ണം ഡൗണും ആണ് അപ്പോൾ ക്യാൻസൽ ചെയ്തു പോവും അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ പ്ലസ് വൺ ഇത് മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ദെയർഫോർ വി ക്യാൻ സേ ജെ ഈസ് ആൻ ഇൻറ്റീജർ ഫോർ ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇലക്ട്രോണിന്റെ നമ്പർ ഈവൺ ആണെങ്കിൽ ജെ എന്തായിരിക്കും ഇൻറ്റീജർ ആയിരിക്കും ജെ ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ഫോർ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇലക്ട്രോണിന്റെ നമ്പർ ഓഡ് ആണെങ്കിൽ ജെയുടെ വാല്യൂ എന്തായിരിക്കും ഇറ്റ് ഈസ് എ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ഇവിടെ നമുക്ക് എന്ത് പറയാം ഇതിന്റെ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയാം L equal to orbital angular momentum L equal to root of L into L plus 1 H cross. L is z equal to ML H cross. S equal to root of S into S plus 1 H cross. S is z equal to MS into H cross. J equal to root of J into J plus 1 H cross. J is z equal to എം ജെ എച്ച് ക്രോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആണ് സോ അതിൻ്റെ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത് ബോത്ത് എൽ ആൻഡ് എം ഇസ് എഡ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വെൻ എൽ ഈസ് ഗ്രേറ്റർ ദാൻ എസ് എല്ലിൻ്റെ വാല്യൂ എസിനേക്കാളും വളരെ വലുതാണെങ്കിൽ വളരെയല്ല വെൻ എൽ ഈസ് ഗ്രേറ്റർ ദാൻ എസ് ജെ ക്യാൻ ടേക്ക് ടു എസ് പ്ലസ് വൺ വാല്യൂസ് J can take 2s plus 1 values. When L is less than S, when the value of L is smaller than S, J can have 2L plus 1 values. Or ka L kududalanengil etra values edukkunnu? Smaller aayittulla 2s plus 1 values. When S aanu kududalayittundengil, it can take, J can take 2L plus 1 values. ഈ രണ്ടാമത്തെ ടൈപ്പ് കപ്ലിംഗ് ആണ് ജെ ജെ കപ്ലിംഗ് ഇവിടെ എന്താണെന്ന് നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഓർബിറ്റൽ ആൻഡ് സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ആർ ആഡഡ് ടു ഒബ്റ്റെയിൻ ദ റിസൾട്ടന്റ് ആംഗുലർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ കേസിലുള്ള എൽ വണ്ണും എസ് വണ്ണും ആഡ് അപ്പ് ചെയ്യുന്നു ടു ഒബ്റ്റെയിൻ ജെ വൺ രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ കേസിൽ ഉള്ള ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എൽ ടൂം എൽ ടൂം ആഡ് അപ്പ് ചെയ്തിട്ട് ജെ ടു നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും ഇനി ഈ ജെ വണ്ണും ജെ ടൂം ആഡ് അപ്പ് ചെയ്തിട്ട് ജെ നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ ഒബ്റ്റെയിൻ ചെയ്യും ദ വെക്റ്റർ സം ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ ജെ വെക്റ്റേഴ്സ് ഗീവ്സ് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ ഓഫ് ദി ആറ്റം ജെ ഈക്വൽ ടു സിഗ്മ ജെ ഐ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ കേസിലും അതിൻ്റെ സ്പിൻ ആംഗുലർ മൊമെന്റോ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും ആഡ് ചെയ്യുന്നു ടു ഗെറ്റ് റിസൾട്ടന്റ് ടോട്ടൽ ആംഗുലർ മൊമെന്റം അടുത്ത ഇലക്ട്രോണിന്റെ അതേപോലെ തന്നെ ചെയ്യുന്നു ഇനി അതിൻ്റെ ഓൾ ദ ഇൻഡിവിജ്വൽ ജെ വെക്റ്റേഴ്സിന്റെ സമപ്പ് ചെയ്തിട്ട് ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ ഓഫ് ദി ആറ്റം കണ്ടുപിടിക്കുന്നു ഓരോ ഇലക്ട്രോണിന്റെ കേസിലും ജെ കണ്ടുപിടിച്ചു ആ വാല്യൂസ് ഒക്കെ ആഡപ്പ് ചെയ്തിട്ട് ആറ്റത്തിന്റെ കേസിലുള്ള ടോട്ടൽ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കുന്നു ദിസ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഒക്കേഴ്സ് ഇൻ ഹെവിയർ ആറ്റംസ് ഹെവിയർ ആറ്റംസിലാണ് ഈ ടൈപ്പ് ജെ ജെ കപ്ലിംഗ് ഒക്കറി ചെയ്യുന്നത് നമുക്കൊരു പ്രോബ്ലം നോക്കാം ഫൈൻഡ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ജെ അണ്ടർ എൽ എസ് കപ്ലിംഗ് ഓഫ്
two atomic electrons whose orbital quantum numbers are l equal to 1 and l equal to 2. L equal to sigma Li. Li can take values 1 and 2. Ls coupling aanu. Appo l add kiya. Appo l inde rendu values nu parayna 1 um 2 aanu alle. Rendu electron aanu. Oro electron de orbital quantum number add cheyunu. So l inde value nu parayna 3 aanu. If opposite spin s opposite aanengil s ne edakkana plus half um minus half one. Opposite aanengil endu cheyam 0 aanu s. J equal to sigma Li plus sigma Si. Sigma Li ida value namlu parnu endana 3 aanu. Sigma Si ida value 0 aanu. Which is J ida value nu parayna 3 aanu. Endiya if both the spins are in the same direction. So S equal to plus half plus plus half. Alle random up aavumbo plus half plus plus half which is 1. Therefore, J equal to L plus S, 3 plus 1, which is 4. So, namukku rendu possible values J ku edukkam, 3 um 4 um. In today's class, we were discussing about total angular momentum, how we can calculate total angular momentum in the case of single electron and many electron systems. Thank you.